നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഉത്തരങ്ങളുമായിട്ട് ഞാനിരിക്കുന്നത് സിട്രോൺ C5 എയർക്രോസ് എന്ന വാഹനത്തിലാണ്. ഞാനത് പറയാൻ കാരണം, തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റുകളിൽ പലരും ചോദിച്ചേക്കാം ഇത് ഏത് വാഹനമാണ് എന്നുള്ള കാര്യം. ഇത് സിട്രോൺ എന്ന ഫ്രഞ്ച് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വാഹനമാണ്. വളരെ മികച്ച വാഹനമാണ്, ഗംഭീരമായ സസ്പെൻഷനുള്ള വാഹനമാണ്. ഒരല്പം വില കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രശ്നം. പക്ഷേ ഈ ഒരു മോഡലല്ല പ്രധാനമായിട്ടും സിട്രോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ചെറിയ കോമ്പാക്റ്റ് SUV വലിയ താമസമില്ലാതെ വരുമെന്ന് കേൾക്കുന്നു. അതിലാണ് സിട്രോണിൻ്റെ പ്രതീക്ഷ മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള സിട്രോൺ C5 എയർക്രോസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് ബിബിൻ M ആണ്. ആദ്യം ബിബിൻ എഴുതിയിരിക്കുന്നത് കേരളത്തിന് പുറത്ത് ജീവിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ എഴുതാൻ അറിയില്ല എന്നാണ് മെയില് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ താഴെ എനിക്ക് എങ്ങാനും ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി മലയാളത്തിലാക്കിയിട്ടുണ്ട്. അതൊരു ഇത്തിരി കടന്ന കൈയായിപ്പോയി. കാരണം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒക്കെ മലയാളം എന്ന് പറഞ്ഞാലും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ ചങ്കിടിപ്പിക്കുന്ന രീതിയിലുള്ള മലയാളമാണ്. എന്തായാലും അതൊന്നും വേണ്ട ബിബിനെ, ഇംഗ്ലീഷ് അത്യാവശ്യം ഞാൻ മനസ്സിലാക്കിക്കോളാം. മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റഡ് മലയാളം വായിച്ച് വേദനിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ ഞാൻ ചോദ്യം വായിച്ചു. ചോദ്യം ഇതാണ്, ഏറ്റവും ബോഡി റോൾ കുറഞ്ഞ വാഹനം ഏതാണ്? ഇന്ത്യയിൽ വോൾവോ കാറുകളുടെ ഭാവി എന്താണ്? അവയ്ക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലുണ്ടോ? ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബോഡി റോൾ എന്താണെന്നുള്ള ചോദ്യം മറ്റ് പലരും നേരത്തെ ചോദിച്ചതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും SUV കളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബോഡി റോൾ ഉണ്ട്, ബോഡി റോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ ബോഡി റോൾ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായേക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബോഡി റോൾ എന്ന് പറയാം. നമുക്ക് അതിൻ്റെ മലയാള ഭാഷയിൽ കൃത്യമായൊരു ഒരു വാക്ക് എനിക്ക് തോന്നുന്നു ഉലച്ചിൽ എന്നാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ആടി ഉലയുന്ന ഒരു ഫീല് വരുന്നതാണല്ലോ ഈ ഉലച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ SUV കൾ പോലെയുള്ള വാഹനങ്ങൾ, അല്പം ഹൈറ്റുള്ള വാഹനങ്ങളിൽ നമ്മൾ വളവുകളും മറ്റും തിരിയുമ്പോൾ പ്രത്യേകിച്ച് പിൻഭാഗത്തിരിക്കുന്നവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നൊരു അനുഭവം ഉണ്ടാകും. ഓരോ വളവ് അങ്ങോട്ട് വളവാണ് ഇങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് വളവാണ് തിരിച്ച് തിരിയുന്നു. ആ രീതിയിൽ ഉള്ള ഒരു അവസ്ഥയാണ് ബോഡി റോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോഡി റോൾ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഹൈ റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ വാഹനം ഓടിച്ചു വരുമ്പോൾ പലരും ഛർദ്ദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ബോഡി റോള് അധികമായ ചില വാഹനങ്ങളിൽ. അതുകൊണ്ട് അതൊരു ഒരു ചെറിയ നിസ്സാരമായ കാര്യമല്ല. എന്തായാലും പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഈ ബോഡി റോള് സംഭവിക്കുന്നത് ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലാണ്. മോണോകോക്ക് ഡിസൈനുള്ള വാഹനങ്ങളിൽ പൊതുവേ ഇതൊരല്പം കുറവാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ബോഡി ഓൺ ഫ്രെയിം വാഹനങ്ങളിൽ ഇത് ശക്തമായ രീതിയിൽ കാണാറുണ്ട്. എന്താ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പ്രിങ്ങുകളിലാണ് ഈ ബോഡി നിൽക്കുന്നത്, ഈ ബോഡി ഓൺ ഫ്രെയിം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത വാഹനങ്ങളിൽ. അപ്പോൾ ഈ സ്പ്രിങ് ഓരോ ചെരുവിലേക്കും തിരിയുമ്പോൾ അതോടൊപ്പം തന്നെ ബോഡി ചെരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യമായ രീതിയിൽ ഉലച്ചിലുണ്ടാകും ബോഡി ഓൺ ഫ്രെയിം ടൈപ്പ് വാഹനങ്ങളിൽ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, പൊതുവേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വാഹനങ്ങളിലും ബോഡി റോള് കൂടുതലായിരിക്കും. പിന്നെ നീണ്ട സസ്പെൻഷൻ ട്രാവലുള്ള വാഹനങ്ങളിലെ ബോഡി റോള് കൂടുതലായിരിക്കും. വളരെ സോഫ്റ്റായ സസ്പെൻഷനുള്ള വാഹനങ്ങളിലെ ബോഡി റോള് കൂടുതലായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പൊതുവെ എന്തായാലും SUV കൾക്കും മൾട്ടി പർപ്പസ് വാഹനങ്ങൾക്കുമാണ് ബോഡി റോള് കാര്യമായ രീതിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഏത് വാഹനത്തിലാണ് ബോഡി റോള് കുറവ് എന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അത് ഓരോ വാഹനത്തിൻ്റെയും നിർമ്മാണ രീതിയും സസ്പെൻഷൻ രീതിയും കൊണ്ടാണ് അത് ബോഡി റോള് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ ചില ആധുനികമായ വാഹനങ്ങളിൽ ബോഡി റോള് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് SUV കളിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് സെൽഫ് ഡെവലിംഗ് ഡാംബേഴ്സ് ഒക്കെ പോലുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു സൈഡിലേക്ക് വാഹനം ചെരിയുന്നു എന്ന് വാഹനം സെൻസ് ചെയ്ത ഉടൻ തന്നെ അവിടുത്തെ ഡാംബേഴ്സ് അത് അധികം ചെരിയാൻ നേരെ നിർത്തുന്ന രീതിയിലുള്ള സെൽഫ് ലെവലിംഗ് ഡാംബേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ എയർ സസ്പെൻഷൻ ഉള്ള വാഹനങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഏറ്റവും വില കൂടിയ വാഹനങ്ങളിലേ ഉള്ളൂ. ഇപ്പോൾ ബെൻസിൻ്റെ GLS പോലുള്ള വാഹനങ്ങളൊക്കെ നമുക്കത് കാണാം. അത് സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയ വാഹനങ്ങൾ ഒഴിച്ചുള്ള ഏത് വാഹനത്തിലായാലും നമുക്ക് ഈ ബോഡി റോള് പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഏതിനാണ് ഏറ്റവും കുറഞ്ഞ ബോഡി റോളെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പല വാഹനങ്ങൾക്കും പല സാങ്കേതിക വിദ്യകൾ വഴി കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ബോഡി റോൾ എന്നല്ലാതെ. തീർച്ചയായിട്ടും ഏതൊരു വലിയ വാഹനമായാലും, അതായത് ഇപ്പോൾ ഏറ്റവും അധികം വിറ്റുപോകുന്ന വാഹനങ്ങളിൽ പെടുന്ന ടൊയോട്ട ഫോർച്യൂണർ ആയാലും ഫോർഡ് എൻഡേവർ ആയാലും, അങ്ങനെയുള്ള ഏത് വാഹനം നോക്കിയാലും, ഇനി ചെറിയൊരു വാഹനം നിങ്ങൾ കിയ സോണറ്റ് നോക്കുക, അല്ലെങ്കിൽ ഹ്യുണ്ടായി വെന്യു നോക്കുക, അങ്ങനെയുള്ള ഏത് വാഹനത്തിലും പിൻഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോഡി റോൾ ഉണ്ടാകും. അതിൻ്റെ ഒരു അളവിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള SUV കളിലെല്ലാം തന്നെ ഈ ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാഹനങ്ങളും ഓടിച്ച് നോക്കുക മാത്രമാണ് ഏതിനാണ് കുറഞ്ഞ ബോഡി റോൾ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം.
അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, വോൾവോ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്. വോൾവോയുടെ വാഹനങ്ങൾ അടുത്ത കാലത്ത് കാര്യമായ രീതിയിൽ മോഡലുകളൊന്നും വരാത്തതുകൊണ്ട് പലർക്കും ആ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഭാവി ഇരുളടഞ്ഞൊന്നുമല്ല എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ XC40 എന്ന് പറയുന്ന വാഹനമാണ് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വോൾവോയുടെ ഒരു വാഹനം ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ബുക്കിംഗ് 5-6 മാസം വരെയൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ആ രീതിയിൽ അതിന് ബുക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന XC40 റീചാർജ് എന്ന പേരിലൊരു ഇലക്ട്രിക് SUV വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ S90, XC60 തുടങ്ങിയ വാഹനങ്ങളുടെ പെട്രോൾ, പുതിയ ഏറ്റവും പുതിയ പെട്രോൾ മോഡലുകളും വരുന്നുണ്ട്. അതെല്ലാം 2021 ഫസ്റ്റ് ഹാഫിൽ വരാനിരുന്നതാണ്, സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഈ കോവിഡ് ഏട്ടൻ വന്നതുകൊണ്ട്. എന്തായാലും അതെല്ലാം വരും. തീർച്ചയായിട്ടും വോൾവോയുടെ ഇന്ത്യയിലെ ഭാവി ശോഭനം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ മാസമൊക്കെ 52% വിൽപ്പന കൂടിയിട്ടുണ്ട് വോൾവോയുടെ വാഹനങ്ങൾക്ക്. അപ്പോൾ താഴോട്ടല്ല, മേലോട്ട് തന്നെയാണ് വോൾവോ വാഹനങ്ങളുടെ വിൽപ്പന. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സർവീസ് കോസ്റ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ, ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന ഏതൊരു വാഹനത്തിനും സർവീസ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നത് സർവീസ് പാക്കേജ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, സർവീസ് പാക്കേജൊക്കെ എടുക്കുകയാണെങ്കിൽ വോൾവോയുടെ വാഹനങ്ങൾക്ക് മറ്റ് വാഹനങ്ങളെക്കാൾ കൂടുതൽ സർവീസ് കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ പൊതുവെ ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്കെല്ലാം സർവീസ് കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നായർ S ആണ്. ഞാൻ മാരുതി വിറ്റാര പ്രസയോ ടൊയോട്ട അർബൻ ക്രൂസറോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഇതിലേതാണ് മികച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ പലതവണ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ചോദ്യങ്ങൾ വീണ്ടും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയധികം താല്പര്യമുണ്ട് ജനങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഉത്തരം പറയാം. ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ പ്രേം നസീർ ഒരു മറു കൊട്ടിച്ച് CID പ്രേം നസീർ ആകുന്ന പോലെ മാത്രമേ ഉള്ളൂ ടൊയോട്ട അർബൻ ക്രൂസറും അതുപോലെ തന്നെ വിറ്റാര ബ്രസയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ. യാതൊരു വ്യത്യാസവും ഈ രണ്ട് വാഹനങ്ങളും തമ്മിലില്ല. ഈ ടൊയോട്ടയും അതുപോലെ തന്നെ മാരുതിയും തമ്മിലുള്ള ഒരു പുതിയ ടൈപ്പിൻ്റെ ഭാഗമായിട്ട് മാരുതിയുടെ വാഹനങ്ങൾ ടൊയോട്ടയും ടൊയോട്ടയുടെ വാഹനങ്ങൾ മാരുതിയും ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് ബെലേനോയും അതുപോലെ തന്നെ ബെലേനോ ഗ്ലാൻസ് ആവുകയും അതുപോലെ ഈ വാഹനം ഗ്രാൻഡ് വിറ്റാര എന്നുള്ളത് അർബൻ ക്രൂസർ എന്ന പേരിൽ വരികയും ചെയ്തത്. യാതൊരു തരത്തിലുള്ള മെക്കാനിക്കൽ മാറ്റങ്ങളുമില്ല, അതായത് സസ്പെൻഷന് മാറ്റമില്ല, എഞ്ചിനിൽ മാറ്റമില്ല, ഡയമെൻഷൻസ് മാറ്റമില്ല, ട്രാൻസ്മിഷൻ മാറ്റമില്ല, ഫീച്ചേഴ്സ് മാറ്റമില്ല, ഇങ്ങനെ എല്ലാം ഒരേ സാധനം തന്നെയാണ്. പിന്നെ ഈ മറകിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു മാറ്റം എന്ന് പറയാവുന്നത് അർബൻ ക്രൂസർ വന്നപ്പോൾ അതിൻ്റെ ഗ്രില്ലിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ആ ഭാഗത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ താഴെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെല്ലാം ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ വ്യത്യാസമാണ്. മാരുതി എന്നുള്ളിടത്തുള്ള ബാഡ്ജിങ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ടൊയോട്ട എന്നുള്ള ബാഡ്ജിങ് ഒട്ടിച്ച് വെച്ചു. അത് സ്റ്റിയറിങ്ങിൻ്റെ നടുക്കായാലും പിൻഭാഗത്തായാലും എല്ലാം ടൊയോട്ടയുടെ ബാഡ്ജിങ് വന്നാൽ നല്ല മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ പക്ഷേ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഡ്യുവൽ കളേഴ്സാണ് അർബൻ ക്രൂസറിൻ്റെ ഇൻറ്റീരിയർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ വിറ്റാര പ്രസയുടെ കാര്യത്തിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയർ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്ന ഈ വ്യത്യാസത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അർബൻ ക്രൂസർ കാണാനാണ് കുറച്ചുകൂടി ഭംഗി തോന്നിയിരിക്കുന്നത്. ഭംഗി എന്നുള്ളതല്ല, ഒരു SUV ലുക്ക് കൂടുതലുള്ളത് അർബൻ ക്രൂസറിനാണ്. മുൻഭാഗത്ത് ഇപ്പോൾ ആ ഗ്രില്ലൊക്കെ മാറ്റിയപ്പോൾ അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറുള്ള വിറ്റാര പ്രസയാണ് എനിക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഇഷ്ടം. എനിക്കെപ്പോഴും ഫുൾ ബ്ലാക്കുള്ള ഇൻറ്റീരിയർ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതാണ് ഇഷ്ടം. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റം ആണ് നമ്മൾ നോക്കേണ്ടത്. കാണാൻ ഏതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ കാണാൻ ഏതാണ് ഇഷ്ടം എന്നുള്ളത് നോക്കുക. അടുത്തായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ഇതിൽ ഏത് കമ്പനിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ടൊയോട്ട എന്ന് പറഞ്ഞാൽ അവർ മരിക്കും. വീട്ടിലൊരു കുടുംബാംഗം പോലെ തന്നെയാണ് അവർക്ക് ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി. അങ്ങനെയുള്ളവരാണ് മിക്കവാറും ഈ ഒരു അർബൻ ക്രൂസറൊക്കെ തേടിപ്പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ലോയൽ ടൊയോട്ട ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അർബൻ ക്രൂസറിലേക്ക് പോവുക. എന്നാൽ മാരുതി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി, ഇന്ത്യയിൽ നമ്മൾ ആദ്യമായി നല്ല വാഹനം ഓടിക്കാൻ പഠിപ്പിച്ച കമ്പനി എന്നൊക്കെയുള്ളതിൻ്റെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാരുതിയിലേക്ക് പോവുക, അതാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ടൊയോട്ടയുടെ കാര്യത്തിൽ എപ്പോഴും ഈ സർവീസിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് ടൊയോട്ടയുടെ വാഹനങ്ങൾ. ടൊയോട്ടയുടെ ഡീലർമാരെല്ലാവരും തന്നെ ആ തരത്തിലുള്ള ഒരു മുൻതൂക്കം ഒരു പക്ഷേ അർബൻ ക്രൂസറിന് കിട്ടിയേക്കാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതിലേതാണ് വേണ്ടത് തിരഞ്ഞെടുക്കുക. മറ്റ് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓടിക്കുമ്പോഴായാലും ഈ ഒരു ലോഗോയിലോട്ട് നോക്കുമ്പോൾ ഇത് ടൊയോട്ടയാണല്ലോ അല്ലെങ്കിൽ മാരുതിയാണല്ലോ എന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അടുത്ത ചോദ്യം ജിതിൻ ആണ് പത്തനംതിട്ടയിൽ നിന്നും. ടാറ്റ നെക്സോൺ അല്ലെങ്കിൽ കിയ സോണറ്റ് എന്നിവയിലൊന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നാട്ടിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞ മോഡൽ മതി എന്ന അഭിപ്രായമാണ് വീട്ടുകാർക്ക്. ഫോർഡ് ഫ്രീ സ്റ്റൈൽ, ആസ്പെയർ, ഫോക്സ് വാഗൺ പോളോ എന്നിവയിൽ ഏതാണ് നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യമാണ് വീട്ടുകാർ പറഞ്ഞത്, വല്ലപ്പോഴും ഓടിക്കാനായിട്ട്, അതായത് വർഷത്തിൽ 1-2 മാസമൊക്കെ മാത്രം നാട്ടിൽ വരുമ്പോൾ ഓടിക്കാനാണെങ്കിൽ വലിയ വില കൊടുത്ത് വാഹനം വാങ്ങിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അതൊരു ഡെഡ് മണി ആയിട്ടവിടെ കിടക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് വാഹനങ്ങൾ നമുക്ക് ഒഴിവാക്കാം, ടാറ്റ നെക്സോണും അതുപോലെ തന്നെ കിയ സോണറ്റും. അതിൽ അല്പം കൂടി വില കുറഞ്ഞ പെട്രോൾ മാനുവൽ മോഡലുകളായ ഫോർഡ് ഫ്രീ സ്റ്റൈൽ അല്ലെങ്കിൽ ഫോർഡ് ആസ്പെയർ, ഫോക്സ് വാഗൺ പോളോ എന്നിവയിലൊന്ന് ആണ് പിന്നെ നോക്കാവുന്നതെന്ന് തോന്നുന്നു.
ഇതിലെ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് ഫ്രീ സ്റ്റൈലും പോളോയുമാണ്. ആസ്പെയറിൻ്റെ കാര്യത്തിൽ ആസ്പെയർ കുറച്ചുകൂടി സോറി ഫ്രീ സ്റ്റൈൽ കുറച്ചുകൂടി സ്റ്റൈലിഷാണ്. എന്നാൽ ബൂട്ടുണ്ടെന്നുള്ളതാണ് ആസ്പെയറിൻ്റെ ഒരു പ്രത്യേകത. ഫ്രീ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഗ്രൗണ്ട് ലെവൽസ് കൂടുതലുണ്ട്, കുറച്ചുകൂടി ആധുനികമാക്കി അതിൻ്റെ ഒരു ഒരു എക്സ്റ്റീരിയർ മാറ്റിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനമായിട്ട് പറയാവുന്നത് ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയാണ്, അതായത് ഫ്രീ സ്റ്റൈലും പോളോയും. ഇനി ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പോളോയുടെ കാര്യത്തിൽ പോളോയ്ക്ക് ആ ഒരു ഒരു ജർമ്മൻ അല്ലെങ്കിൽ യൂറോപ്യൻ നിലവാരമുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പല ഫീച്ചേഴ്സൊക്കെ കുറവായിട്ടും നമ്മളിപ്പോഴും ആ വാഹനം വാങ്ങിക്കുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് മോഡലായാലും മാനുവലായാലും എല്ലാം തന്നെ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ഒരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിരിക്കുന്ന ഒരു തോന്നലാണ് നമുക്ക് വരുന്നത്. അത്രയധികം അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരമുണ്ട്, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഫോർഡിൻ്റെ കാര്യത്തിൽ, ഫോർഡ് അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് അതും തീരെ മോശമൊന്നുമല്ല നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ. എങ്കിൽ പോലും ആ ഒരു ജർമ്മൻ വാഹനങ്ങളുടെ ഉള്ളിൽ കയറുമ്പോഴുള്ളൊരു ഫീൽ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സിട്രോൺ ഫ്രഞ്ച് കമ്പനിയാണ്, ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഫീലാണ്, ഒരു ഒരു ഇൻ്റർനാഷണൽ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഈ രണ്ട് മോഡലും തമ്മിലുണ്ട്. പിന്നെ ഫ്രീ സ്റ്റൈലിൻ്റെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് പറയുന്ന ഉയരമാണ്. പോളോയേക്കാളും 110 മില്ലിമീറ്റർ ഉയരം കൂടുതലുണ്ട് ഫ്രീ സ്റ്റൈലിന്. വീൽ ബേസും കൂടുതൽ ഫ്രീ സ്റ്റൈലിനാണ്. പോളോയ്ക്ക് 23 ലിറ്റർ ബൂട്ട് സ്പേസ് കൂടുതലുണ്ട് ഫ്രീ സ്റ്റൈലിനേക്കാളും. അതുപോലെ തന്നെ ഫ്രീ സ്റ്റൈലിന് 25 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യൻ റോഡുകളെ സംബന്ധിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട് എന്നുള്ള കാര്യം, അത് ഫ്രീ സ്റ്റൈലിനാണുള്ളത്. പിന്നെ ഇവിടെ പെട്രോൾ എഞ്ചിനുകളിൽ പവർ കൂടുതൽ പോളോയുടെ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ടോർക്കും കൂടുതൽ പോളോയ്ക്ക് തന്നെയാണ്. എന്നാൽ പോളോയുടെ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 20 PSP പവർ കൂടുതലുള്ളത് ഫ്രീ സ്റ്റൈലിനാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോളോയിലേക്കാണ് പോകുന്നതെങ്കിൽ പോളോയുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് പവർ കുറവാണ് അതിൻ്റെ നോൺ ടർബോ പെട്രോൾ എഞ്ചിന്. അങ്ങനെ അതാണ് നോക്കുന്നതെങ്കിൽ, നോൺ ടർബോ ആണ് നോക്കുന്നതെങ്കിൽ ഫ്രീ സ്റ്റൈലിലേക്ക് പോകുന്നതാണ് നല്ലത്. ഫ്രീ സ്റ്റൈലിന് 20 PSP പവർ കൂടുതലുണ്ട് പോളോയുടെ നോൺ ടർബോ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വലിപ്പം കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനം വേണമെങ്കിൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. അതുപോലെ പിൻ സീറ്റിൽ പോളോയ്ക്ക് ഒരല്പം സ്പേസ് കുറവാണെന്നുള്ള പലരും പരാതി പറയുന്നുണ്ട്, അതായത് ലെഗ് സ്പേസ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ലാവിഷാണ് ഫ്രീ സ്റ്റൈലിൻ്റെ പിൻഭാഗത്ത് ലെഗ് സ്പേസ് എന്ന് കാണാം. ആ ഒരു ഘടകമാണ് പ്രധാനമായിട്ടും നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ സ്റ്റൈലിലേക്കാണ് പോകേണ്ടത്. പിന്നെ നിർമ്മാണ നിലവാരം, യൂറോപ്യൻ നിർമ്മാണ നിലവാരവും അതുപോലെ പവർഫുൾ എഞ്ചിനുമുള്ള വാഹനം വേണമെങ്കിൽ പോളോയും തിരഞ്ഞെടുക്കാം. പിന്നെ റീസെയിൽ വാല്യൂ നോക്കുകയാണെങ്കിലും ഒരു പരിധി വരെ കൂടുതൽ എപ്പോഴും ഫോക്സ് വാഗൺ പോളോയ്ക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കണക്കാക്കേണ്ടത്. പിന്നെ ഫോക്സ് വാഗണിൻ്റെ വാഹനം വാങ്ങിച്ചാലും ഫോർഡിൻ്റെ വാഹനം വാങ്ങിച്ചാലും തീർച്ചയായിട്ടും നമ്മൾ സർവീസ് പാക്കേജൊക്കെ എടുക്കണം. രണ്ടും തരക്കേടില്ലാത്ത മെയിൻ്റനൻസ് കോസ്റ്റുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാക്കേജുകളെ എടുത്തു വെച്ചാൽ തലവേദന ഒന്നുമില്ല, അത് ഓടിച്ചു നടക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന റഫീഖ് മുഹമ്മദ് അലിയാണ്. അതും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, തന്നെയുമല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത് ഇലക്ട്രിക് ടു വീലേഴ്സിൽ ലൈസൻസ് വേണ്ടാത്തത് ഏത് വിഭാഗത്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ധാരാളം ഇലക്ട്രിക് ടു വീലേഴ്സ് വരുന്നുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 400 കിലോമീറ്ററോളം റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചിരുന്നു. അതിന് മുമ്പാണെങ്കിൽ നമ്മൾ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് TVS iQube എന്ന് പറയുന്ന മോഡലാണ്, അതും ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ 1-2 ദിവസങ്ങളിൽ വരും. അപ്പോൾ അങ്ങനെ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങളെന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകാം. അതാണ് ഇപ്പോൾ റഫീഖും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഇതാണ്, ഇലക്ട്രിക് സ്കൂട്ടറുകൾ രണ്ട് വിഭാഗത്തിൽ പെടുന്നവയാണ്. ഒന്ന് ഹൈ പവേർഡും മറ്റൊന്ന് ലോ പവേർഡും. ഇതിൽ ലോ പവേർഡ് വിഭാഗത്തിൽ പെടുന്നവയ്ക്കാണ് ലൈസൻസ് വേണ്ടാത്തത്. 250 വാട്ടിൽ താഴെയുള്ള ഇലക്ട്രിക് മോട്ടോർ ഓടുന്നവയാണ് ലോ പവേർഡ് സ്കൂട്ടറുകൾ. ഇവയുടെ പരമാവധി വേഗത 25 കിലോമീറ്റർ ആയിരിക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. അപ്പോൾ അതായത് 250 വാട്ടിൽ താഴെ പവറുള്ള മോട്ടറും 25 കിലോമീറ്റർ താഴെ പരമാവധി വേഗതയും, ഇങ്ങനെയുള്ള ഈ ഒരു സ്പെക്കിൽ വരുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ലൈസൻസ് ആവശ്യമില്ല. ലൈസൻസ് വേണമെന്ന് മാത്രമല്ല, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, രജിസ്ട്രേഷൻ ആവശ്യമില്ല, ഇൻഷുറൻസ് വേണ്ട, പിന്നെ ഒരു മലിനീകരണവും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇവയ്ക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട, വെറുതെ ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതാണ് അത്തരത്തിലുള്ള വാഹനങ്ങളുടെ പ്രത്യേകത. 16 വയസ്സാകണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. 16 വയസ്സായാലും ഇതൊക്കെ കൊടുത്ത് റോഡിലേക്ക് കുട്ടികളെ വിടാവുള്ളൂ, ആ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. പിന്നെ ഇവ ഓടിക്കുന്ന ഹെൽമറ്റും ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ടു വീലർ ഓടിക്കുമ്പോൾ എന്തായാലും ഹെൽമറ്റ് വെക്കണം. അത് നിയമപരമായ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ തല, അവനവൻ്റെ തല, അവനവൻ്റെ തല എന്നുള്ള കാര്യം ആലോചിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് എത്ര ചെറിയ വാഹനം, ലൈസൻസ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ പോലും ഹെൽമറ്റ് വെച്ച് ഓടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരം ലോ പവേർഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് വേണമെങ്കിലും ഇൻഷുർ ചെയ്യുന്നതും നല്ലതാണ്. കാരണം അത് ഓപ്ഷണലായിട്ട് ഇൻഷുർ ചെയ്യാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് നിയമപരമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വാഹനമാണ് എന്തൊക്കെ ആയാലും, എവിടെയെങ്കിലും തട്ടം കൂട്ടം ചെയ്താൽ പണി വരുമെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ഇൻഷുർ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ ആ ഒരു തലവേദനയും ഇല്ല. അപ്പം രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും ഹെൽമറ്റ് ധരിക്കുകയും
ഇൻഷുർ ചെയ്യുകയും ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഫ്ലാഷ്, ഡാഷ്, ഇൻഡസ് ഇയോ, ലോഹിയ, ഫെയിം എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നത്. അതായത് 250 വാട്ടിൻ്റെ താഴെയുള്ള മോട്ടറും അതുപോലെ തന്നെ 25 കിലോമീറ്റർ വേഗതയും. ഇവയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ലോ പവേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അതായത് 250 വാട്ടിൽ താഴെ ഉള്ള മോട്ടറുകളും 25 കിലോമീറ്റർ താഴെ വേഗതയുമുള്ള സ്കൂട്ടറുകളാണ്. അപ്പോൾ ഇവയൊക്കെ 16 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് രജിസ്റ്റർ ചെയ്യാതെ ഓടിച്ചുകൊണ്ട് നടക്കാം. പക്ഷേ ഞാനീ പറഞ്ഞാൽ എപ്പോഴും ഹെൽമെറ്റ് വയ്ക്കുക, ഇൻഷുർ ചെയ്ത് സൂക്ഷിക്കുക. അടുത്ത ചോദ്യം ഷിൻഡോയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ ബജറ്റിൽ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. 2 മോഡലുകളാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, മഹീന്ദ്ര XUV 3WO AMT ഹോണ്ട സിറ്റി CVT. മാസത്തിൽ 600-700 കിലോമീറ്റർ ഓട്ടം ഉണ്ടാകും. യാത്രാസുഖം, കാണാനുള്ള ലുക്ക്, സേഫ്റ്റി, കുലുക്കം അധികം ഫീൽ ചെയ്യരുത്, ഇതൊക്കെയാണ് വേണ്ടത്. AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ ദീർഘദൂരം ഓടിക്കുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു അത്യാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതായത് കുടുക്കം അധികം ഫീൽ ചെയ്യരുത് എന്നുള്ള കാര്യം. എന്തായാലും ഇന്ത്യയിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ കുടുക്കം ഫീൽ ചെയ്യും. അത് ഇന്ത്യൻ വാഹനങ്ങളും ഇന്ത്യൻ റോഡുകളും എല്ലാം തന്നെ കുലുക്കത്തിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ കുലുങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുടുക്കം ഉള്ള വാഹനങ്ങളെപ്പറ്റി തന്നെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഒരു പരിധിവരെയൊക്കെ നമ്മൾ കുടുക്കമില്ലാത്ത റോഡുകളിലൂടെ പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 2 വാഹനങ്ങൾ, അതായത് XUV 3WO അതുപോലെ തന്നെ ഹോണ്ട സിറ്റി CVT, ഇതിൽ കാണാനുള്ള ഭംഗി ഏതാണെന്ന് ചോദിച്ചാൽ അത് തികച്ചും വ്യക്തിപരമാണ്. ഇഷ്ടമുള്ള വാഹനം ഏതാണ് എന്നുള്ളത് അവനവൻ്റെ കാഴ്ചയുടെ ഒരു രീതിയിലാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ട രൂപം ഷിൻഡോയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും ഹോണ്ട സിറ്റി കാണാൻ വളരെ ഭംഗിയുള്ള മോഡലാണ്. എനിക്ക് തോന്നുന്നു XUV 3WO മോശമല്ല, അതിനും ഒരു ഇൻ്റർനാഷണൽ ലുക്കൊക്കെ ഉള്ള വാഹനമാണ്. കാരണം അത് പൂർണ്ണമായും ഇൻ്റർനാഷണൽ ആണ് എന്നുള്ളതാണ് സത്യം. സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന് പറയുന്ന ഒരു കൊറിയൻ മോഡലാണ് ഇവിടെ കൊണ്ടുവന്ന് XUV 3WO ആക്കിയത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, എങ്കിലും ആ ഒരു ഇൻ്റർനാഷണൽ ലുക്ക് തീർച്ചയായിട്ടും XUV 3WO. അപ്പോൾ രണ്ടും കാണാൻ മോശം ഇല്ലാത്ത വാഹനങ്ങളാണ്. അതിലേതാണ് ഷിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് നോക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്ന AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ ദീർഘദൂരം ഓടിക്കുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. അതായത് ദീർഘദൂരം ഓടിക്കുമ്പോൾ മടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവായിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സ്പീഡ് എടുത്ത് തുടങ്ങി ഒരു ഹൈവേയിലൂടെ ഓടിച്ചു പോകുമ്പോൾ AMT വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള, അതായത് തിരക്കുള്ള റോഡിലും മറ്റും ഓടിക്കുമ്പോഴാണ് AMT ഇടയ്ക്കുള്ള ഗിയർ ഷിഫ്റ്റുകൾ ഇടയ്ക്കുള്ള ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് പകരം ചവിട്ടി പിടിച്ചങ്ങ് പോകുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്ലോ ആകുമ്പോൾ വീണ്ടും ഈ ഒരു AMT ഗിയർ ബോക്സിൻ്റെ ആ ഒരു ലാഗ് നമുക്ക് അനുഭവപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദീർഘദൂരം ഓടിക്കുമ്പോൾ ലാഗ് കുറവാണെന്നാണ് ആ കാര്യത്തെ പറ്റി പറയേണ്ടത്. ഇനി ഈ രണ്ട് വാഹനങ്ങളുടെയും, അതായത് ഹോണ്ട സിറ്റിയുടെയും XUV 3WO മറ്റ് ഫീച്ചേഴ്സും മറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം രണ്ട് സെഗ്മെൻറ്റാണ്, ഒന്ന് സെഡാനാണ്, ഒന്ന് ഹാച്ച്ബാക്കാണ്. വില വെച്ച് ഇവയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഹോണ്ട സിറ്റിക്ക് വില കൂടുതലാണ്, ഹോണ്ട സിറ്റിയുടെ CVT ആണ് ചോദിച്ചിരിക്കുന്നത്, വില കൂടുതലാണ്. അപ്പോൾ ആ തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ചോദിച്ചുകൊണ്ട് രണ്ടിൻ്റെയും ഗുണദോഷങ്ങളെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. ഈ ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നില്ല, അതിനൊരു ഇമേജ് ഉണ്ട്. ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്നവർ പോലും ആ ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ളവരാണ് അധികം ഹോണ്ട സിറ്റി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും XUV 3WO ഒന്നും ആകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഇമേജ് തീർച്ചയായിട്ടും ഹോണ്ട സിറ്റിക്കുണ്ട്. ഇൻറ്റീരിയർ സ്പേസ്, ബൂട്ട് സ്പേസ് എന്നിവയിലും CVT ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കുന്നത് ഹോണ്ട സിറ്റിയാണ്. മറ്റ് ചോദിച്ചിരിക്കുന്ന XUV 3WO എന്തായാലും AMT ആയതുകൊണ്ട് തന്നെ CVTയുടെ മുന്നിൽ ആ കാര്യത്തിലും പിടിച്ചു നിൽക്കാനാവില്ല മക്കളെ എന്നതാണ് നമുക്ക് XUV 3WO പറ്റി പറയേണ്ടത്. പിന്നെ കുറേ കൂടി പ്രീമിയം കാറാണ് ഹോണ്ട സിറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ ലെഗ് സ്പേസ് ഉണ്ട്, ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, നല്ല മൈലേജ്, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഹോണ്ട സിറ്റിക്കുണ്ട്. XUV 3WO ആണ് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. എൻജിൻ 1.2 liter 3 cylinder 110 BSP എൻജിനാണിത്. 17 kilometer കമ്പനി പറയുന്ന മൈലേജ്. പക്ഷേ സിറ്റിയുടേതാകട്ടെ 1.5 liter 4 cylinder എൻജിനാണ്. സൂപ്പർ റിഫൈൻഡ് എൻജിനാണ്, ഈ വീറ്റക്ക് ഗണത്തിൽപ്പെടുന്ന എൻജിനാണിത്. തീർച്ചയായിട്ടും ഓടിക്കാൻ ഭയങ്കര ഹരമുള്ള എൻജിനാണ്, അങ്ങേറ്റ റിഫൈൻഡുമാണ്. 17.8 kilometer കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ ആ കാര്യത്തിലും കൂടുതലാണ്. മറ്റേ XUV 3WO 3 cylinder എഞ്ചിനാണ്. 3 cylinder എഞ്ചിനാകുമ്പോൾ കുറച്ചുകൂടി ഒരു ശബ്ദവും കുറച്ചുകൂടി നോയിസി ആയിരിക്കും. പക്ഷേ ഇത് വളരെ റിഫൈൻഡായ എഞ്ചിനാണ് ഹോണ്ട സിറ്റിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മൈലേജ് കൂടുതലും ഹോണ്ട സിറ്റിക്കാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഹോണ്ട സിറ്റി എല്ലാ തരത്തിലും XUV 3WO മുന്നിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ട് സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങൾ അതിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ ചെയ്തൊരു അപരാധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. എന്തായാലും കൂടിയൊരു സെഗ്മെൻറ്റിൽപ്പെട്ട കൂടെ വില കൊടുത്തൊരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഹോണ്ട സിറ്റിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. എന്നാൽ അല്പം കൂടി വില കുറഞ്ഞ AMT ഗിയർ ബോക്സ് മതി എന്നൊക്കെ തോന്നുന്ന, അത്രയും ചിലവാക്കേണ്ടതില്ല എന്ന് ആണ് തോന്നലെങ്കിൽ പോകേണ്ട XUV 3WO ഒക്കെയാണ്. രണ്ടും രണ്ട് തരത്തിൽ മികച്ച വാഹനങ്ങൾ തന്നെയാണ്.
അടുത്ത ചോദ്യം ചോദിക്കുന്നത് വിഷ്ണു പ്രസാദാണ്. ഞാൻ നെസ്ല ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കൊരു ഫോർഡ് ഇക്കോസ്പോർട്ട് പെട്രോൾ ആംബിയൻ്റ് മോഡലുണ്ട്, ഒരു വർഷമായി വാങ്ങിയിട്ട്. അന്ന് മുതലേ എനിക്ക് വാഹനത്തിൻ്റെ സസ്പെൻഷനും ഷോക്ക് അബ്സോർബറിനും എന്തോ പ്രശ്നമുള്ളതായി അനുഭവപ്പെടുന്നു. എന്നാൽ സർവീസ് സെൻ്ററിൽ ഉള്ളവർ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല എന്നാണ്. ഞാൻ ഇക്കോസ്പോർട്ടിൻ്റെ വലിയ ഫാനാണ്, പക്ഷേ ഈ പ്രശ്നം മൂലം ഞാൻ വിഷമിക്കുകയാണ്. സസ്പെൻഷൻ പ്രശ്നം മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഉത്തരം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മളിത് ഓടിച്ചു നോക്കിയിട്ടില്ല, എന്താണ് സസ്പെൻഷൻ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരിക്കലും ഇക്കോസ്പോർട്ടിൻ്റെ എല്ലാ മോഡലുകൾക്കും ഉള്ള ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതായത് വളരെ മികച്ച സസ്പെൻഷൻ ഉള്ള വാഹനമായിട്ടാണ് ഹോണ്ട സിറ്റി അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ റോഡ് കണ്ടീഷനുകൾക്ക് വേണ്ടി കാര്യമായി റിസർച്ച് ചെയ്ത് നിർമ്മിച്ച എടുത്ത ഒരു സസ്പെൻഷനാണ് ഇക്കോസ്പോർട്ടിനുള്ളതെന്ന് പണ്ട് ഈ വാഹനം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് ഗോവയിൽ നമ്മൾ ഇതിൻ്റെ മീഡിയം ഡ്രൈവിന് പോയപ്പോൾ തന്നെ ഫോർഡിൻ്റെ തലപ്പത്തുള്ളവരൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും വിഷ്ണുപ്രസാദിന് സസ്പെൻഷൻ തൃപ്തികരമല്ല എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിഷ്ണുപ്രസാദിൻ്റെ വാഹനത്തിന് മാത്രം പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും അത് ഫോർഡ് ഇക്കോസ്പോർട്ടിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമല്ല. ഇക്കോസ്പോർട്ടിൻ്റെ മുൻഭാഗത്ത് ഇൻഡിപെൻഡൻറ്റ് മക്ഫേഴ്സൺ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങുമാണ്. ആൻറ്റി റോൾ ബാറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നിൽ ഗ്യാസ് ആൻഡ് ഓയിൽ ഫിൽഡ് ഷോക്ക് അബ്സോർബേഴ്സും സെമി ഇൻഡിപെൻഡൻറ്റ് ട്വിസ്റ്റ് ബീമുകളുമാണ് ഉള്ളത്. വളരെ സോളിഡായ സസ്പെൻഷനാണ്. ഈ പറഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ സോളിഡായ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇത് ഇക്കോസ്പോർട്ടുകൾ ഒരു സ്ഥിരം പ്രശ്നമല്ല എന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ വിഷ്ണു ഇങ്ങനെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററുകാർ അത് ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള വിശദീകരണം തരാനും ഡീലർഷിപ്പുകാർ ബാധ്യസ്ഥരായിരുന്നു. എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരിക്കലും ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡീലർഷിപ്പുകാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിൻ്റെ ഡീലർഷിപ്പുകാർ വേണ്ട രീതിയിൽ നമുക്ക് തൃപ്തികരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മുകളിലേക്ക് ഫോർഡിൻ്റെ മറ്റ് പല ഫോർഡിൻ്റെ ആയാലും ഏത് കമ്പനിയുടെ ആയാലും തലപ്പത്തുള്ളവരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ധാരാളം ഫോൺ നമ്പേഴ്സും അതുപോലെ തന്നെയുള്ള മെയിൽ ഐഡികളും എല്ലാം ഇവരുടെ എല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മളിപ്പോൾ വെബ്സൈറ്റ് നോക്കി കോൺടാക്റ്റസ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രീവൻസസ് എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺ നമ്പേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫോർഡിൻ്റെ വെബ്സൈറ്റിലേക്ക്, ഇന്ത്യയിലെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞ് തന്നെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. കൂടാതെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നുള്ളത് മെയിലായിട്ട് അയക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇപ്പം കമ്പനിയും പ്രതികരിക്കുന്നില്ലെങ്കിൽ പോകേണ്ട കൺസ്യൂമർ കോർട്ടിൽ പോകുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉപഭോക്താവാണ്, ഉപഭോക്താവെ ഉണരൂ എന്ന് പറയുന്ന റേഡിയോ പരസ്യം എപ്പോഴും കേൾക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു വാഹനം വാങ്ങിച്ചു പോയി എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഒരു ഡീലർഷിപ്പിൻ്റെ അടിമയല്ല, ഒരു കമ്പനിയുടെയും അടിമയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ടിലാണെങ്കിൽ ഇതിനൊക്കെ പരിഹാരം കാണണം. പക്ഷേ ഈ പ്രശ്നം ഞാൻ ഇവിടെ എറണാകുളത്തെ കൈരളി ഫോർഡിലേക്ക് വിഷ്ണുപ്രസാദിൻ്റെ ഈ ഒരു മെയിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. വളരെ കൃത്യമായ രീതിയിൽ അത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞത് ഇത് കൈരളി ഫോർഡിലല്ല ഈ വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തപ്പോൾ മറ്റൊരു ഡീലർഷിപ്പിലാണ്. എങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാനും ഇതെന്താണ് ഇതിന് സംഭവിച്ചതെന്ന് നോക്കാനും കൈരളി ഫോർഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത് 9-ാം തീയതിയോ മറ്റോ വാഹനം പരിശോധിക്കാൻ അവർ ചെല്ലുന്നുണ്ടെന്ന് വിഷ്ണുപ്രസാദ് അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൈരളി ഫോർഡിൽ നിന്ന് നല്ല സഹായം ഉണ്ടാകും. കൈരളി ഫോർഡ് ഇന്ത്യയിലെ ആദ്യകാല ഫോർഡ് ഡീലറാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുന്ന ഒരു കമ്പനിയുമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ വിഷ്ണുപ്രസാദിൻ്റെ മാത്രം വാഹനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് ഫോർഡിൻ്റെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് നമ്മൾ ഏത് വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ അത് അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അത് ഡീലർഷിപ്പുകാർ പറയുന്ന കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെയുണ്ട്, കൺസ്യൂമർ കോർട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പക്ഷേ നമ്മൾ ഇതിൻ്റെ തലപ്പത്തേക്കുള്ള ആൾക്കാർ ഇത് അറിയിക്കണം എന്നുള്ള കാര്യമാണ്. അതിന് വേണ്ട ഫോൺ നമ്പേഴ്സും ഇമെയിൽ ഐഡിയും എല്ലാം അതാത് വാഹന നിർമ്മാണ കമ്പനികളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് എപ്പോഴും നോക്കുക, അവിടത്തേക്കൊക്കെ പരാതികൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും ഡീലർഷിപ്പുകളിലേക്ക് കാര്യങ്ങൾ അറിയിക്കുകയും അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. അത് തന്നെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. പിന്നെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി അൽകസാർ വന്നിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടോ എന്നറിഞ്ഞുകൂടാ, ഓടിച്ചു നോക്കിയെന്ന് അറിഞ്ഞുകൂടാ. പെട്രോൾ ഡീസൽ എഞ്ചിനുകളുണ്ട്, രണ്ടിനും ഓട്ടോമാറ്റിക് ഉണ്ട്. നമ്മൾ അടുത്ത കാലത്ത് പെട്രോൾ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കൊടുത്തിരുന്നു. ഇന്നലെ ഞാൻ അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കും ഓടിച്ചു. ഡീസൽ ഓട്ടോമാറ്റിക് 1.5 ലിറ്റർ കട്ടയിൽ അതേ ഡീസൽ എഞ്ചിനോട് കൂടിയ വാഹനമാണ്. തകർപ്പൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ്. രസമാണ് ഓടിക്കാൻ, ഇൻറ്റീരിയറൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ പുതിയ ഏറ്റവും പുതിയ അൽകസാർ ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, പോപ്പുലർ ഹുണ്ടായുടെ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. 6 പേരൊക്കെയുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന വാഹനമാണ് അൽകസാർ. എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുമുണ്ട്. അൽകസാർ മാത്രമല്ല, ഏറ്റവും പുതിയ വെന്യൂ ആയാലും ക്രെറ്റ ആയാലും ഏത് വാഹനം കേരളത്തിൽ എവിടെ ഓടിച്ചു നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുകയാണ് വേണ്ടത്.
പോപ്പുലർ ഹുണ്ടായി കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിലെ 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും പോപ്പുലർ ഹുണ്ടായിക്കുണ്ട്. ഹുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായി സമീപിക്കാം. നമ്മുടെ ഈ ചാനലുമായിട്ട് പോപ്പുലർ ഹുണ്ടായി ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ആവശ്യങ്ങൾക്കും സമീപിക്കുമ്പോൾ നമ്മുടെ പേര് പറയുക, അതായത് ബൈജു നായർ എന്ന നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകളുമൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിലുടനീളം എവിടെയായാലും നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായി സമീപിക്കാം ഏതൊരു ആവശ്യത്തിനും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് തരത്തിൽ അയക്കാം. ഒന്ന്, ബൈജു നായർ @gmail.com എന്ന ജിമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ വീഡിയോകളുടെ താഴെ കമൻ്റായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും പുതിയ പുതിയ ആശയങ്ങളുണ്ടെങ്കിലും അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.